നമസ്കാരം. ചൈന ഇന്ത്യയെ സൈനികപരമായിട്ട് വളഞ്ഞു മുറുക്കാനായിട്ട് ഇന്ത്യൻ ഓഷനിലും അറേബ്യൻ സീയിലും പല രാജ്യങ്ങളിൽ നേവി ബോട്ടുകൾ ഇടുന്നുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്നതാണ് സ്ട്രിംഗ് ഓപ്പേഴ്സ് എന്ന് പറയുന്ന ചൈനയുടെ തന്ത്രം. അപ്പോൾ അതിന് ബദലായി ഇന്ത്യൻ സർക്കാർ ഒരു മറുതന്ത്രം ചെയ്യുന്നുണ്ട്, അതിനെ വിളിക്കുന്നതാണ് സ്ട്രിംഗ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ സ്ട്രിംഗ് ഓഫ് പേഴ്സിനെ കുറിച്ച് ചൈനയുടെ തന്ത്രത്തെ കുറിച്ച് ഇട്ടിരുന്നു. അപ്പോൾ എനിക്കൊരു കമന്റ് വന്ന് സ്ട്രിംഗ് ഓഫ് ഫ്ലവേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ്. അപ്പൊ സ്ട്രിംഗ് ഓഫ് ഫ്ലവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്. അത് കൂടാണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ തന്ത്രപൂർവ്വം ചൈനയെ ബ്ലോക്ക് ചെയ്യുന്നത്, ചൈനയുടെ ഈ അഗ്രഷൻ നമുക്കുള്ള നമ്മളെ വളയുന്നത് എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് കൂടെ വിശദീകരിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് കാണുക. ചൈനയ്ക്ക് ഇന്ത്യൻ ഓഷനിൽ ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. അവർ വരുന്നത് സൗത്ത് ചൈന സീ വഴി മലാക്ക സ്ട്രൈറ്റ്, അത് മലാക്ക കടലിടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കടലിടുക്കിൽ കൂടെയാണ് ഇന്ത്യൻ ഓഷനിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ കടലിടുക്ക് എപ്പോഴും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, കാരണം നമ്മളായിട്ട് സൗഹൃദത്തിലുള്ള രാജ്യങ്ങളാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്നത് നമുക്ക് എപ്പോ വേണേലും ഇന്ത്യ ചൈന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നേവി ഉടനെ ഈ മലാക്ക സ്ട്രൈറ്റിലോട്ട് മൂവ് ചെയ്യാറുണ്ട്. കാരണം അവിടെ ഉള്ള ചൈന അതുവഴി ഷിപ്പുകൾ അയക്കുന്നത് തടയുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഇതിന് ബദലായിട്ട് അവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മ്യാൻമാറിലോട്ട് അവർ റോഡ്, വലിയൊരു റോഡ് നിർമ്മിക്കുകയും എന്നിട്ട് ആ മ്യാൻമാറിലൊരു പോർട്ട് നിർമ്മിക്കുകയും ചെയ്തു, നേവി പോർട്ട്. അതുപോലെ അവർ ഇന്ത്യൻ ഓഷനിലും അറേബ്യൻ ഓഷനിലും കഴിവതും പലയിടത്തും പോർട്ടുകൾ നിർമ്മിച്ച് അപ്പം നേരിട്ട് നമുക്ക് മലാക്ക സ്ട്രെയിറ്റ് ബ്ലോക്ക് ചെയ്താലും മറ്റ് പോർട്ടുകളിൽ നിന്ന് കപ്പലുകൾ വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മുങ്ങിക്കപ്പലുകൾ വരുന്ന ഒരവസ്ഥയിലോട്ട് വരുത്താനാണ് അവർ നോക്കുന്നത്. അങ്ങനെ നമ്മളെ വളയുക. അപ്പം നമുക്ക് നോക്കാം, ഇപ്പൊ ചൈന മ്യാൻമാറിൽ നിന്ന് നേരെ മ്യാൻമാറിലെ പോർട്ടിലോട്ട് എത്തുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഒരു കൊക്കോ ഐലൻഡ്സ് ഉണ്ട്, അവിടെ അവരൊരു പോർട്ട് നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അടുത്തുള്ള ഒരു ഐലൻഡാണ്. അപ്പൊ കൊക്കോ ഐലൻഡ് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോർട്ട് നിർമ്മിക്കുന്നത് ഈ ശ്രീലങ്കയുമായി ടൈപ്പിൽ, ശ്രീലങ്കയിലെ ഒരു ചൈനീസ് പോർട്ട്, നമ്മുടെ മൂക്കിന് താഴെ തന്നെ ഒരെണ്ണം നേവി പോർട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാൽദീവ്സിൽ അവരൊരു ചൈനീസ് പോർട്ട് നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാണ്ട് പാകിസ്ഥാനിലൊരു പോർട്ട്, നേവി പോർട്ട് അവര് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, നമുക്ക് ഇന്ത്യൻ ഓഷൻ അറേബ്യൻ ഓഷൻ അവരൊരു നമ്മളെ കോർണർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൂടാണ്ട് തന്നെ അവർ ജിബ്രൂട്ടിയിൽ ഒരു പോർട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള ഒരു ചരക്ക് മൂവ്മെന്റ് അതൊരു കടലിടുക്കാണ്, സ്ട്രെയിറ്റ് ആണ് ഈ ജിബ്രൂട്ടിയിലുള്ളത്. അപ്പൊ അവിടെ ഒരു ബ്ലോക്ക് ചെയ്യാനും നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു യുദ്ധം വരികയാണെങ്കിൽ നമ്മളെ വാണിജ്യപരമായിട്ട് ബ്ലോക്ക് ചെയ്തിടാൻ അവർക്ക് കപ്പലുകളും മുങ്ങിക്കപ്പലുകളും വെച്ചിട്ട് പറ്റും. അതിനുവേണ്ടിയുള്ള തന്ത്രമായിരുന്നു അവരുടെ സിംഗപ്പൂർ. അപ്പം അതിന് മറുതന്ത്രമാണ് ഇന്ത്യ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. നമുക്കിപ്പൊ അറിയാം, നമ്മുടെ മോഡിജി അധികാരത്തിലേറ്റ പിന്നെ പല രാജ്യങ്ങളിലും യാത്രകൾ നടത്തുകയും പല ഡീലുകൾ സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അഗ്രസീവായിട്ട് തന്നെ ചൈന എത്ര ബോട്ട് ഇടുന്നു അതിന്റെ ഇരട്ടയോളം ബോട്ട് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഓഷനിലും അറേബ്യൻ ഓഷനിലും. അപ്പൊ അതുകൊണ്ട് ഈ ഇത് അത് കഴിയുമ്പോഴത്തേന് എന്റെ ഈ ഏരിയയിലെ മുഴുവനും നേവി മൊണോപ്പൊളി തന്നെ ആവും ഇന്ത്യക്ക് കിട്ടുക. ചൈനയുടെ ഒരു തന്ത്രവും ഇതിനകത്തോട്ട് കയറത്തില്ല. ചൈന മാത്രമല്ല, ആരുടെ ഒരു തന്ത്രവും ഇന്ത്യൻ ഓഷൻ അറേബ്യൻ ഓഷനിലോട്ട് കയറത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബോട്ടുകൾ ഒന്ന് ബംഗ്ലാദേശിൽ നമ്മളൊരു പോർട്ട് ഇടുന്നുണ്ട്, അതേപോലെ മ്യാൻമാറിൽ ചൈനയ്ക്കൊരു പോർട്ടുണ്ട്, നമ്മുടെ അടുത്ത് തന്നെ വേറൊരു പോർട്ട് നമ്മളും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബംഗ്ലാദേശിലും മ്യാൻമാറിലും പോർട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നമ്മളൊരു നേവി പോർട്ട് നിർമ്മിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രീലങ്കയില് ചൈനയ്ക്കൊരു നേവി പോർട്ടുണ്ടെങ്കിൽ ഒരു 20 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മളൊരു എയർപോർട്ട് നമ്മളവിടെ ശ്രീലങ്കയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി നമുക്ക് അവരുടെ മൂവ്മെന്റ് എല്ലാം എയർപോർട്ടിൽ നിന്ന് വാച്ച് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അത് കഴിഞ്ഞ് മാൽദ്വീപ്സിൽ അവർക്ക് ചൈനയ്ക്കൊരു പോർട്ടുണ്ട്. വേറൊരു ദ്വീപിൽ മാൽദ്വീപ്സിൽ തന്നെ നമ്മളൊരു പോർട്ട് നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാണ്ടാണ് ഇപ്പൊ ലക്ഷദ്വീപ് നമ്മൾ അതിനെ വളർത്താൻ പോവാണ്. ലക്ഷദ്വീപിൽ ഒരു നേവി പോർട്ട്, ഒരു പുതിയൊരു എയർപോർട്ട് കൂടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് നമുക്ക് പിന്നുള്ളത് ഒമാനിൽ ഒരു പോർട്ട് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ ഇറാന് ചാബഹാറിൽ നമ്മൾ ഒരു പോർട്ട് നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറെ രാജ്യങ്ങളുമായി ടൈപ്പ് എന്നുള്ള രീതിയിൽ താഴെ ഇന്തോനേഷ്യയില് സബാങ് പോർട്ട് ഇന്തോനേഷ്യയുടെ നമ്മളിപ്പം നിർമ്മിക്കുന്നുണ്ട്. അതേപോലെ ആ മലാക്ക സ്ട്രെയിറ്റിൽ തന്നെ നോക്കുവാണെങ്കിൽ സിംഗപ്പൂരിലുള്ള പോർട്ട് ഉപയോഗിക്കാൻ നമുക്ക് പെർമിഷൻ ഉണ്ട്. അതേപോലെ യു എസിന്റെ പോർട്ട്, അമേരിക്കൻ പോർട്ടുകൾ ആ ഏരിയയിലുള്ളതെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് പെർമിഷൻ ഉണ്ട്. നമ്മൾ അവരുമായിട്ട് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് സ്ട്രിംഗ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ത്യൻ ഓഷനിലും അറേബ്യൻ ഓഷനിലും
ഇട്ടുകൊണ്ടിരിക്കുന്ന നേവി പോർട്ടുകൾ അല്ലെ എയർപോർട്ടുകൾ ഈ ചൈനയുടെ അഗ്രഷൻ തടയാനും ഈ ഏരിയയിലെ ട്രേഡും എല്ലാ കാര്യങ്ങളും കണ്ടോളും. അറേബ്യൻ ഓഷൻ, ഇന്ത്യൻ ഓഷൻ ഇത് കഴിയുമ്പോഴത്തേന് ഇത് കൂടാണ്ട് നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഓൾറെഡി പോയിട്ടുണ്ട് ഗുജറാത്ത്, ബാംഗ്ലൂര്, ചെന്നൈ, വിശാഖപട്ടണം, ബാക്കി കൽക്കട്ട, ഇതെല്ലാം വലിയ പോർട്ടുകളാണ്. അപ്പൊ അതുകൂടെ കൂടുമ്പോൾ ഇന്ത്യൻ ഓഷനിലും അറേബ്യൻ ഓഷനിലും വലിയ ശക്തമായ ഒരു നേവി സാന്നിധ്യമായിട്ട് തന്നെ ഇന്ത്യ വളരാൻ പോവാണ്. അപ്പൊ നമുക്കത് വളരെ നല്ലതാണ്, കാരണം വേറൊരു രാജ്യം പിന്നെ അറ്റാക്ക് നമുക്ക് അത്ര പേടിക്കണ്ട. ഇതെല്ലാം സെറ്റായി കഴിയുമ്പോൾ ഏകദേശം പകുതി കൂടുതലായി, പല രാജ്യങ്ങളിലും പോർട്ട് ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ തന്ത്രവും ചൈനയുടെ തന്ത്രം എങ്ങനെയാണ് നമ്മളെങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് അവരുടെ ട്രഡീഷണൽ റൂട്ട് വന്നു, നമുക്കറിയാം മലാക്ക സ്ട്രേറ്റ് വഴി വരാണ് നമ്മൾ ഇപ്പോഴേ ബ്ലോക്ക് ചെയ്യും. അതുകൂടാണ്ട് മലാക്ക സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇന്തോനേഷ്യയിലുള്ള പോർട്ടുണ്ട്, സബാങ് പോർട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് സിംഗപ്പൂർ പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സ്ട്രേറ്റിന്റെ രണ്ട് വശവും നമുക്ക് നേവി ആക്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ സിമ്പിളായിട്ട് ഇവരുടെ ചൈന അതുവഴിയുള്ളൊരു നേവി മൂവ്മെന്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മ്യാൻമാറിൽ നിന്ന് മൂവ്മെന്റ് ചെയ്താൽ തന്നെ നമുക്ക് ആ തൊട്ടടുത്ത് തന്നെ ബംഗ്ലാദേശിലെ പോർട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പോർട്ട് ഓപ്പറേറ്റ് ആവും, അതേപോലെ കൊൽക്കട്ട പോർട്ടും, നമ്മുടെ ഇവിടെയുള്ള കൊൽക്കട്ട പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ആ ഏരിയ മ്യാൻമാറിൽ കൂടെ അഗ്രഷൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് കൊക്കോ ഐലൻഡിലെ ഒരു നേവി അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്ത് അവിടെ തന്നെ തളച്ചിടാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണ് ശ്രീലങ്കയിൽ നിന്ന് അവരൊരു മൂവ് നടക്കുകയാണ്. ശ്രീലങ്കയിലൊരു മൂവ് ആണെങ്കിൽ നമുക്കൊരു എയർപോർട്ട് അവിടെ ഉണ്ട്, അതുകൂടാണ്ട് തന്നെ നമുക്ക് ചെന്നൈയിലും ഇവിടെല്ലാം പോർട്ടുകളുണ്ട്. ഇനിയിപ്പോൾ വിഴിഞ്ഞം പോർട്ട് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ അടുത്ത് തന്നെ ഒരു പോർട്ട് നമ്മുടേതായതുകൊണ്ട് അതെല്ലാം വെച്ചിട്ട് ശ്രീലങ്കയിൽ നിന്നുള്ള എന്ത് മൂവ്മെന്റ് ആണെങ്കിലും നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അതേപോലെ തന്നെയാണ് മാലദ്വീപ്സിലുള്ള പോർട്ടിനെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു നേവി പോർട്ട് ഇടുന്നുണ്ട്. അപ്പൊ അതുവഴിയുള്ള മൂവ്മെന്റും നമുക്കത് ബ്ലോക്ക് ചെയ്യാം. അതേപോലെയാണ് ജിബ്രൂട്ടി, അവര് ആഫ്രിക്കൻ സൈഡിൽ നിന്ന് അവര് ഇന്ത്യൻ ഓഷനിലോട്ട് ഒരു അഗ്രഷം വരികയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഒമാനിൽ നിന്നുള്ള പോർട്ട് ഉപയോഗിക്കാം, ലക്ഷദ്വീപിലെ പോർട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് നമ്മൾ അവരെ എഫക്റ്റീവായിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പാകിസ്ഥാനിൽ നിന്നുള്ള പോർട്ടിൽ നിന്ന് അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇറാനിൽ നിന്ന് ചബഹാർ പോർട്ടുണ്ട്, അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യാം. ഒമാനിൽ നിന്നുള്ള പ്ലോട്ട്, അതേപോലെ നമ്മുടെ രാജ്യത്തെ ഗുജറാത്തിലുള്ള പോർട്ടും മുംബൈയിലുള്ള പോർട്ടും ഉണ്ട്, അവിടെ നിന്നാണെങ്കിലും നമുക്ക് നേവി വെച്ചിട്ട് അവരെ അവിടെ തളച്ചിടാൻ പറ്റും. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ തന്ത്രം. നമുക്ക് ഞാൻ ഈ മാപ്പെല്ലാം കാണിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വളരെ എഫക്റ്റീവായിട്ടൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇന്ത്യ ഇട്ടിരിക്കുന്നത്. നമുക്കതെല്ലാം ഇതെല്ലാം സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല സാമ്പത്തിക ആവശ്യങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ പോർട്ടെല്ലാം ഇട്ടു പോകുന്നത്. നമുക്ക് ആവശ്യം ഇതിലൊരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ് സൈനികമായിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വാണിജ്യ ചരക്ക് നീക്കം നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്രയും രാജ്യങ്ങളിൽ ഇപ്പോൾ പോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്നുകൊണ്ട് നമുക്ക് വളരെയധികം വലിയൊരു ചരക്ക് നീക്കം, നമ്മുടെ ഒരു സാമ്പത്തിക കുതിച്ചുചാട്ടത്തിലൂടെ ഇത് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഈ പോർട്ടുകൾ. ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു. അതേപോലെ സ്ട്രിംഗോ ചൈനയുടെ തന്ത്രവും ഇന്ത്യയുടെ മറുതന്ത്രവും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ സാധാരണ പൗരന്മാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പല കാര്യങ്ങളും ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഫോറിനിലൊക്കെ പല ബേസുകളും നമ്മളെ നാളെ ഒരു സാമ്പത്തികമായും സൈനികമായും രണ്ട് രീതിയിലൊരു കുതിച്ചുചാട്ടത്തിലോട്ട് ഇന്ത്യ പോകാനുള്ള ഒരു അടിത്തറയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.